വിദ്യാലയ പരിസരത്തെ കൃഷിയിൽ തുടർച്ചയായി നൂറുമേനി വിളവ് കൊയ്ത് ശ്രദ്ധ നേടുകയാണ് കൊട്ടാരക്കരയിലെ ബധിര മൂക വിദ്യാലയത്തിലെ കുട്ടികൾ. വാളകം CSI ബധിര മൂക വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ് പഠനേതര ഒഴിവ് സമയം മുഴുവൻ കൃഷിക്കായി മാറ്റിവെച്ച് വിജയം കൊയ്തത്. ഈ കാണുന്ന കൃഷിയിനങ്ങളെല്ലാം നട്ടുനനച്ച് പരിപാലിച്ചതെല്ലാം ഇവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ. ഒപ്പം അധ്യാപകരും ചേർന്നപ്പോൾ അത് എല്ലാ വിദ്യാലയങ്ങൾക്കും മാന്ത്രികയാക്കാവുന്ന ഒന്നായി മാറി. കാർഷിക വിജയത്തിൽ വാളകം CSI ബധിരമൂക വിദ്യാലയം സ്വന്തമായ മാതൃക സൃഷ്ടിക്കുന്നത് ഇത് ആദ്യമല്ല. കഴിഞ്ഞ 10 വർഷമായി സ്കൂളിൽ വിദ്യാർത്ഥികൾ ചേർന്ന് കൃഷി നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഓണത്തിനായിരുന്നു അവസാന വിളവെടുപ്പ്. അതിനുശേഷം കഴിഞ്ഞ ദിവസം നടന്ന വിളവെടുപ്പും ഗംഭീര വിജയം തന്നെയായി. കൃഷിമന്ത്രി P Prasad ആണ് ഇത്തവണത്തെ സ്കൂളിലെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തത്. അത്രമേൽ ഈ കുഞ്ഞുങ്ങൾ ഈ ചെടിയെയും അല്ലെങ്കിൽ കൃഷിയെയും എല്ലാം ഹൃദയത്തോടൊപ്പം ചേർത്ത് വെച്ചു, അതിനെ നല്ല വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. സ്കൂളിലെ 1.5 ഏക്കർ സ്ഥലത്താണ് കൃഷി. തക്കാളി, അമരയ്ക്ക, വെണ്ടയ്ക്ക, വള്ളിപ്പയർ, കത്തിരിക്ക, ചീര, കോളിഫ്ലവർ, വിവിധയിന മുളകുകൾ എന്നിവ കൃഷി ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ ആവശ്യത്തിന് ശേഷം ബാക്കി വരുന്നവ ലേലം ചെയ്യുകയാണ് പതിവ്. കഴിഞ്ഞ വർഷം നമുക്ക് വളരെ മനോഹരമായിട്ട് കൃഷി ചെയ്യുന്നതിന് സാധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കേരള സംസ്ഥാന കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സമ്മാനം ലഭിച്ചു. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും നല്ല ജൈവ പച്ചക്കൃഷി ചെയ്യുന്നതിനുള്ള സമ്മാനമാണ്. അത് 2ാം സ്ഥാനം നമുക്ക് ലഭിക്കുകയുണ്ടായി. ഓരോ വിളവെടുപ്പ് കഴിയുമ്പോഴും കുട്ടികളുടെയും അധ്യാപകരുടെയും മനസ്സിൽ അടുത്ത വിളവെടുപ്പ് ഗംഭീരമാക്കണമെന്ന ചിന്തയാണ്. അടുത്ത കൃഷിയും ഏറ്റവും മികച്ചതാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ വിദ്യാലയം. ജനം, കൊല്ലം.